എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ ഞങ്ങളൊരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 ദിവസമായിട്ട് ഇവിടെ ഇച്ചിരി രൂക്ഷമാണ് കാര്യങ്ങൾ. ഗാസ, ടെല്ലവീവ്, ലെബാനോന്, പെർഷേവ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളികളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. അവിടെ ബെർഷേബയിലെ ടെലിവിയിലൊക്കെ ഒരുപാട് മലയാളി കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഏതൊക്കെ അവസ്ഥയിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. ഞാൻ ഇതിൻ്റെ സൗത്ത് ഏരിയയിലാണുള്ളത്. ലെബാനോൻ്റെ ബോർഡറിലേക്ക് എനിക്ക് ഇവിടുന്ന് കാറ് മാർഗം പോയാൽ 1 മണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ നല്ല സുരക്ഷയാണ് ഇവിടെയുള്ളത്. തെക്കുനിന്ന് അവർ കയറിയതായതുകൊണ്ട് അതിൻ്റെ പ്രോബ്ലംസ് തെക്കിനെ കൂടുതൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാവാം. പക്ഷേ ടെല്ലവീവ്, ഗാസയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ഇന്ന് ഇവിടെ യുദ്ധമായിരുന്നു. നമ്മളെല്ലാം റൂമുകളിലായിരുന്നു. ഹെലികോപ്റ്ററുകളുടെ സൗണ്ട്, യുദ്ധവിമാനത്തിൻ്റെ സൗണ്ട്, ആംബുലൻസുകളുടെ സൗണ്ട്, അന്തരീക്ഷം വല്ലാത്തൊരു മുഖരിതമായ അവസ്ഥ. എന്താ പറയേണ്ടതെന്നറിയത്തില്ല. അതുപോലെ നമ്മുടെ മനസ്സും നമ്മളും കൂടെ തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. നമുക്കിതുവരെ ആഹാരത്തിന്, വെള്ളത്തിന്, അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. പിന്നെ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സേഫ് ടോണിൽ അവർ പറഞ്ഞ ഇടത്ത് നമ്മൾ ഇരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നുള്ളത് നമ്മളെ കൊണ്ടുവന്ന ഏജൻസിക്കാർ, നാട്ടിൽ നിന്നല്ല ഇവിടുത്തെ ഏജൻസിക്കാർ നമ്മളെപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ 2-3 തവണ ഇന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, സേഫാണോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യം, അവർ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ അറിയുന്നത് പോലെ ഒന്നുമല്ല. ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇവരെന്ത് സെക്യൂരിറ്റി കൊടുക്കും, അതേ സെക്യൂരിറ്റിയാണ് നമുക്കും തരുന്നത്. അവർ നമ്മളോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ആരും വീടിന് പുറത്തോട്ട് ഇറങ്ങാറില്ല. എന്താവശ്യമാണെങ്കിലും എല്ലാം വീട്ടിനകത്ത് തന്നെ സാധിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ മറ്റ് ബുദ്ധിമുട്ടുകളായിട്ട് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ബോർഡർ ആയതുകൊണ്ട് എപ്പോഴും എന്താണ് സംഭവിക്കുക എന്നറിയത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം നമുക്കൊന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും ഒന്ന് ഓടാനുള്ള ക്രമീകരണത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഞാനൊരു ഗ്രാമം ഏറിയലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഈ ഗ്രാമം ഏറിയാൽ. അവിടെ എങ്ങും ഷെൽട്ടറുകളില്ല വീടുകളിലൊന്നും. അപ്പം നമുക്ക് സുരക്ഷ നമ്മുടെ വീടുകളിൽ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ 12 മണിയായി. ഇപ്പോഴും 12 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു, അല്ല 12 മണി ആവുന്നു, 11:45. ഇപ്പോഴും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും പോകുന്ന സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. നമ്മൾ എന്ത് എപ്പോൾ സംഭവിക്കും എന്നുള്ള ഒരിതിൽ അലേർട്ടായിട്ടിരിക്കുകയാണ്. പിന്നെ ദൈവം സൂക്ഷിക്കും എന്നുള്ള ഒരു പ്രത്യാശയിൽ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കുറേ പേരൊക്കെ നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സേഫ് ടോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്രത്തോളം മലയാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എത്രത്തോളം പേര് സുരക്ഷിതരാണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ഇത്ര നേരവും റൂമിനകത്താണ്. പക്ഷേ നമുക്ക് ഭയങ്കര നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനും വെപ്രാളവും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ആ ഒരു പേടി, അങ്ങനൊരവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ പറയാതെ അറിയാമല്ലോ, ഒരു യുദ്ധം നടക്കുന്ന ഭൂമിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഒന്നും പറയാൻ പറ്റുന്നില്ല. ന്യൂസുകളൊക്കെ ഇവിടുത്തേത് കാണുമ്പോൾ തന്നെ ചങ്കിടിച്ച് പോവുകയാണ്. എങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഇനിയിപ്പം എന്താണ് മുൻപിൽ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ദൈവം ഞങ്ങളെയൊക്കെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിന് തുണയാകട്ടെ.